Hello friends. Ellavarum sukhayittu irikkunnu vishwasikkunnu. Innathe video il nammal oru attipoli plant pot engane undaaki edukka ennaanu kaanan povunnathu. Appo da idaanu nammude plant pot. Idippo oru indoor plant vekkan pattiya oru pot aayittu undaakirikkunnathu. Idu thanne namukku oru hanging pot aayittu upayogikkam. Appo rendu reethiyil njan kaanikkunnundu. ഈ ഒരു പോട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒട്ടും പൈസ ചിലവില്ലാതെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് പിന്നെ ഇത് കംപ്ലീറ്റ്ലി വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പം ഇത് ഈ പോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല എന്ത് വെച്ചാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുത്തേക്കുന്നത് എന്നുള്ളത് അപ്പം ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഈ ഒരു പ്ലാന്റ് പോട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അത് രണ്ട് രീതിയിൽ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോയിലേക്ക് നമുക്ക് ഇത് നമ്മുടെ ക്ലോറക്സ് വാങ്ങുമ്പോൾ കിട്ടുന്ന ഇതാണ് ടിന്നാണ് അപ്പോൾ ഈ ടിന്നിൻ്റെ കവറൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് നമ്മൾ ഇതിങ്ങനെ ഇത് മുറിക്കുകയാണ് അപ്പോൾ അത് നമുക്കൊരു പോട്ടിൻ്റെ ഷേപ്പിൽ നമുക്കിങ്ങനെ കിട്ടും അപ്പോൾ അവിടെ ഒരു ലൈനുണ്ട് നമുക്ക് ആ ലൈൻ നോക്കിയിട്ട് അങ്ങ് മുറിച്ചാൽ മതി ഒരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട് അപ്പോൾ ഇതിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കണ്ടെയ്നറാണ് നമുക്ക് കിട്ടുക അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു പ്ലാന്റ് പോട്ട് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് എന്താ നമ്മൾ മുട്ട വാങ്ങുമ്പോൾ കിട്ടുന്ന ട്രേ അത് ഒരു പേപ്പർ പ്രത്യേക തരം പേപ്പറും കൊണ്ടുള്ള ഒരു ട്രേ ആണല്ലോ നമുക്ക് മുട്ട വാങ്ങുമ്പോൾ കിട്ടുന്നത് ആ ട്രേ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ നമ്മളിത് മുട്ടിക്കാനുള്ള ഇത് ബ്രിക്സ് പോലെ നമ്മൾ വെട്ടിയെടുക്കുന്നത് ഈ ഒരു മുട്ടയുടെ ട്രേ വെച്ചാണ് അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ഈ വെട്ടിയെടുത്താൽ മതി കണ്ടോ ഇതുപോലെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഇതുപോലെ വെട്ടി ഓരോ കഷ്ണങ്ങളാക്കിയിട്ട് അത് പിന്നെ ഓരോ റെക്റ്റാംഗിൾ ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുക്കുകയാണ് ഇതാ ഇതുപോലെ അപ്പോൾ അത് മെഷർ ചെയ്തിട്ടൊന്നുമല്ല വെട്ടിയെടുക്കുന്നത് നമ്മൾ ഏകദേശം ഒരു ഇതനുസരിച്ച് ഐഡിയ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ കണ്ടോ വെട്ടിയെടുക്കുന്നത് ഇനി നമുക്ക് മെഷർ ചെയ്തിട്ട് ഒരേ രീതിയിലും നീളത്തിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മെഷർ ചെയ്തിട്ട് വേണമെങ്കിൽ വെട്ടിയെടുക്കാം ഇതിപ്പോൾ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ വെട്ടി വെട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഈ ഫുൾ നമ്മൾ ഈ മുട്ടയുടെ ട്രേ നമ്മൾ ഇതുപോലെ റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള ബ്രിക്സ് പോലെ ഫുൾ വെട്ടിയെടുക്കുകയാണ് കണ്ടോ അപ്പോൾ ഈസി ആയിട്ട് നമുക്കിതുപോലെ വെട്ടിയെടുക്കാം പിന്നെ ഈ മുട്ടയുടെ ട്രേ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ ഇതുപോലെ റെക്റ്റാംഗിൾ ഷേപ്പിൽ വെട്ടിയെടുത്തു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ബ്രിക്സ് അല്ലെങ്കിൽ ഇഷ്ടിക ഇങ്ങനെ പോലെ ഇരിക്കും അപ്പോൾ നമ്മളിത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഇഷ്ടിക അല്ലെങ്കിൽ പാറ കല്ല് വെച്ചിട്ട് നമ്മളിങ്ങനെ കെട്ടിയെടുക്കത്തില്ലേ മതിലൊക്കെ അപ്പോൾ അതുപോലത്തെ ഒരു ഡിസൈൻ കിട്ടും നമുക്ക് അതിനിപ്പോൾ നമ്മളിത് ഒട്ടിച്ചെടുക്കാൻ പോവാണ് കണ്ടോ ഒട്ടിക്കുകയാണ് അതിന് ഗ്ലൂഗൺ വെച്ച് നമ്മൾ ഇതുപോലെ ഒട്ടിക്കുവാണ് അപ്പോൾ ഇത് ഒട്ടിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മൾ ആശാരിമാരൊക്കെ പണിയണം കണ്ടിട്ടില്ലേ അപ്പം ഇതിങ്ങനെ നമ്മളൊരു ലെയറായിട്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ താഴെ ഒട്ടിക്കുമ്പോൾ ഈ രണ്ട് ബ്രിക്സ് തമ്മിലുള്ള ജോയിൻറ്റിൻ്റെ മിഡിലായിട്ടാണ് നമ്മൾ താഴത്തെ ബ്രിക്സ് ഒട്ടിക്കുക അങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടല്ലോ ഇതിന് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല മിക്കവാറും എല്ലാ ഇങ്ങനെ കരിങ്കല്ല് വെച്ചായാലും ഇഷ്ടിക വെച്ചൊക്കെ ആയാലും നമ്മൾ പണിയുമ്പോൾ അങ്ങനെയാണ് അങ്ങനെ ഒരു രീതിയിലാണ് അത് പണി അപ്പോൾ ആ രീതിയിലാണ് നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ലെയർ കഴിഞ്ഞ് അതിൻ്റെ താഴത്തെ ലെയർ ഒട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഐഡിയ കിട്ടും പിന്നെ ഇത് ശരിക്കും ഈ ഒരു മുട്ടയുടെ ട്രേ വരുന്ന ആ ഒരു കടലാസ് ആ ഒരു പേപ്പർ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു മാറ്റ് ഫിനിഷ് അല്ലെങ്കിൽ ഒരു റഫായിട്ടുള്ള ഒരു സർഫസാണ് അതിന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഇത് ബ്രിക്സിൻ്റെ ആ ഒരു ലുക്ക് നമുക്ക് പെട്ടെന്ന് കിട്ടും ഇതാ ഒരു ലെയർ ഒട്ടിച്ചു കഴിഞ്ഞു ഇനി താഴെ കണ്ടോ താഴെ ഞാൻ പറഞ്ഞില്ലേ രണ്ട് ബ്രിക്സിൻ്റെ ജോയിൻറ്റിൻ്റെ ആ മിഡിലായിട്ടാണ് താഴത്തെ ബ്രിക്സ് കണ്ടോ ഇതുപോലെയാണ് ഒട്ടിക്കുക അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ലെയർ കഴിയുമ്പോൾ നമുക്ക് ശരിക്കും ആ നമ്മൾ നമ്മുടെ മതിലൊക്കെ പണിയണ അതുപോലെ അല്ലെങ്കിൽ നമ്മുടെ വീടുകളൊക്കെ പണിയുമ്പോൾ ആ ബ്രിക്സ് വെച്ച് പണിയുന്ന ആ ഒരു രീതിയിലാണ് കണ്ടോ ആ ഒരു ലുക്കും കിട്ടും നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചേക്കണതുകൊണ്ട് അപ്പോൾ ഈ ഇതുപോലെ ക്ലോറക്സ് അങ്ങനെ അങ്ങനെ നമ്മൾ ഡിറ്റർജൻസ് വാങ്ങുമ്പോൾ ഇതുപോലുള്ള വലിയ നമുക്ക് പ്ലാസ്റ്റിക് പാത്രങ്ങൾ കിട്ടാറുണ്ട് അപ്പോൾ അതും പിന്നെ ഈ മുട്ടയുടെ വാങ്ങുമ്പോൾ കിട്ടുന്ന ട്രേയും ഇതൊന്നും ആരും ഇനി കളയണ്ട അടിപൊളി സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഇതൊരു ഞാനൊരു പോട്ടായിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് ഇതേ രീതിയിൽ നമുക്ക് ബോട്ടിലാർട്ട് ചെയ്യാം അങ്ങനെ എന്ത് വേണേലും നമുക്ക് കിച്ചൺ ഡെക്കറേഷൻ കിച്ചണിൽ വെക്കുന്ന കണ്ടെയ്നേഴ്സ് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഐഡിയ അനുസരിച്ച് എങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ പക്ഷേ ഈ രണ്ട് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിലുള്ള ഇത് വേണേലും ഉണ്ടാക്കിയെടുക്കാം കണ്ടോ അപ്പോൾ അതാ ഇങ്ങനെയാണ് ഒട്ടിച്ചൊട്ടിച്ച് പോകുന്നത് ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഇതിൻ്റെ മീതെ പെയിൻറ്റ് ചെയ്യുമ്പോൾ അത് ശരിയായിക്കോളും ഗ്യാപ്പൊക്കെ ഫില്ലായിപ്പോക്കോളും ഇനി ഇതിൻ്റെ മീതെ പെയിൻറ്റ് ചെയ്യാനായിട്ട് കണ്ടോ റെഡും ബ്ലാക്കും അക്രിലിക് പെയിൻ്റാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് റെഡ് അടിച്ചു കൊടുക്കണ്ട
ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊരു റഫായിട്ടൊന്ന് പെയിൻറ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് ഞാൻ വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്യാതെ അക്രിലിക് പെയിൻ്റ് അങ്ങനെ ഡയറക്റ്റായിട്ട് തന്നെയാണ് തേച്ച് കൊടുക്കുന്നത്. കണ്ടോ, അപ്പോൾ ഇത് അത് എല്ലായിടത്തും ഒരുപോലെ ആവില്ല. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു റെഡ് സ്റ്റെയിൻ പോലെ ഇരുന്നോളൂ. അങ്ങനത്തെ ഒരു ലുക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതായത് പോലെ റെഡ് എല്ലായിടത്തും ഒട്ടിച്ചു കൊടുത്തു. ഇനി ഇതിൻ്റെ ആ ഗ്യാപ്പിലുണ്ടല്ലോ, ആ ഒരു നമ്മൾ ഇപ്പോൾ ബ്രിക്സ് വെച്ച് നമ്മൾ മതിലൊക്കെ പണിയുമ്പോൾ ഇടയ്ക്ക് സിമെൻ്റ് ഇട്ട് കൊടുക്കുമല്ലോ, ആ ഒരു ഭാഗമാണ് ഇതപ്പോൾ നമ്മൾ ബ്ലാക്ക് കൊണ്ട് ചെയ്യുന്നത്. ആ ഓരോ ബ്രിക്സിൻ്റെയും നാല് കോർണറും നമ്മൾ ഈ ബ്ലാക്ക് വെച്ച് ഹൈലൈറ്റ് ചെയ്യുകയാണ്. കണ്ടോ, ഇതാ ഇതുപോലെ. അത് ഇതുപോലെ ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് ചെറിയൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുത്താൽ അത് ഈസി ആയിട്ട് ചെയ്യാം. പെട്ടെന്ന് നമുക്കത് ഫിനിഷാക്കുകയും ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായതാ, കണ്ടോ, നമ്മൾ മതിൽ പണിത് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബ്രിക്സ് വെച്ച് പണിയുന്ന ആ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാൻ പറ്റുന്നുണ്ടല്ലോ. കണ്ടോ, ഇതാ ഇതുപോലെ. അപ്പോൾ ഇത് ഇനി നമ്മൾ ഇത് ഈ ബ്ലാക്ക് വെച്ച് ഈ ഓരോ ബോർഡർ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരുവിധം ഈ ഒരു പ്ലാന്റ് പോട്ട് ഡെക്കറേഷൻ ഏകദേശം കഴിയാറായി. പിന്നെ ഇതാ ഇതിൻ്റെ ആ ഒരു സർഫസ് കണ്ടോ, ഒരു റഫ് സർഫസ് കാരണം കൊണ്ട് നമുക്ക് എക്സാക്ട് ആ ഒരു ലുക്കും നല്ലൊരു ലുക്കും കിട്ടുന്നുണ്ട്. കണ്ടോ, നല്ല ഭംഗിയായിട്ടില്ലേ. ഇനി ഇതിൻ്റെ ഉൾഭാഗത്ത് ഞാൻ ഒരു രണ്ട് ലെയർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഞാനിത് ഇങ്ങനെ ഒരു ഹാങ്ങിങ് പോട്ടായിട്ട് എടുക്കാൻ വേണ്ടി ആയതുകൊണ്ട് ഉള്ളിൽ നിറയെ ഒട്ടിച്ചു കൊടുക്കുന്നില്ല. ഇനി ഇതിൻ്റെ അടിഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ഞാൻ ഇത് ജൂട്ട് ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതും ഈ ഹാങ്ങിങ് പോട്ടായിട്ട് ഇടുന്നതുകൊണ്ട് അടിഭാഗമൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ടിരിക്കണമല്ലോ. അതേസമയം നമ്മൾ സാധാരണ ഒരു പോട്ടായിട്ടാണ് ഉപയോഗിക്കണമെങ്കിൽ ഈ അടിഭാഗം ഫുള്ള് ചുറ്റിയൊന്നും കൊടുക്കണ്ട. അതുപോലെ ഈ പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ ഉൾഭാഗത്ത് ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് കളറോ അല്ലെങ്കിൽ റെഡ് കളറോ അല്ലെങ്കിൽ ബ്ലൂ കളർ പെയിൻ്റ് അടിച്ചു കൊടുത്താലും മതി, ഫുൾ ഉള്ളിൽ ഒട്ടിക്കണം എന്നില്ല. ഇതിപ്പോൾ ഞാനിത് ഹാങ് ചെയ്യാനുള്ളൊരു പർപ്പസും കൂടി ഉള്ളതുകൊണ്ട് കണ്ട അടിഭാഗം ഫുള്ള് ഇതുപോലെ ജൂട്ട് ത്രെഡ് ഇല്ലാത്തവർക്ക് വെറും ചാക്ക ചിരട് ചുറ്റി കൊടുത്താലും മതി, അല്ലെങ്കിൽ കയ്യിലുള്ള എന്ത് ത്രെഡായാലും ചുറ്റി കൊടുത്താൽ മതി ഇതുപോലെ. ഇതാ അപ്പോൾ നമ്മളുടെ അടിഭാഗത്തെ ഈ ഇത് കഴിഞ്ഞു. ഇനി ഈ ജൂട്ട് ത്രെഡ് ആയതുകൊണ്ട് ഇങ്ങനെ ചെറിയ നാര് പോലെയൊക്കെ പൊങ്ങി നിൽപ്പുണ്ടോ, അതിന് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ഒരു എളുപ്പ വിദ്യയുണ്ട് കേട്ടോ. ലൈറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം ആ പൊങ്ങി നിൽക്കുന്ന നാരുകളൊക്കെ പോയിട്ട് നല്ല ഫിനിഷിംഗ് ആവും. അപ്പോൾ നമ്മുടെ പ്ലാന്റ് പോട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് സാധാരണ ഒരു പോട്ടായിട്ട് വെക്കണമെങ്കിൽ ഇതാ ഇങ്ങനെ വെക്കാം, ഇൻഡോർ പ്ലാന്റ് വെച്ച് ഇങ്ങനെ വെക്കാം. അടിപൊളിയായിട്ടുണ്ട് കണ്ട. അതിൻ്റെ ആ ഒരു പ്രത്യേക ഒരു ലുക്കാണ് ഇത്. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് എന്ത് വെച്ച് ഉണ്ടാക്കിയേക്കുന്നതെന്ന് മനസ്സിലാവത്തുമില്ല. അങ്ങനത്തെ ഒരു നല്ലൊരു അടിപൊളി ലുക്കാണ് കേട്ടോ. ഇനി ഞാനിത് ഈ ഒരു ഇത് തന്നെ ഞാനൊരു ഹാങ്ങിങ് പോട്ടായിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഞാൻ രണ്ട് ഹോളാണ് ചെയ്യുന്നുള്ളൂ. അത് നമ്മൾ മെഷർ ചെയ്ത് കറക്റ്റ് ഇതായിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് രണ്ട് ഹോൾസ് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഇതേ നമ്മുടെ ഈ ജൂട്ട് ത്രെഡ് ഇങ്ങനെ ഇറക്കി കൊടുക്കുകയാണ്. ഡബിൾ ലെയർ ആയിട്ടാണ് നമ്മൾ ഇറക്കി കൊടുക്കുന്നത്. കണ്ടോ, എന്നിട്ട് ഇത് ആ ഹോളിൽ കൂടെ പിടിച്ച് വലിച്ചെടുത്താൽ മതി. ഇതാ ഈസി ആയിട്ട് നമുക്കിത് നമുക്ക് ഓർക്കാം. ഇതാ ഇതുപോലെ ഒരു ലൂപ്പ് കണ്ടോ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് കോർത്തെടുത്താൽ മതി. ഈ മുകൾ ഭാഗത്ത് കെട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഹാങ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഈ നമ്മൾ ഹാങ് ചെയ്യണതിൻ്റെ നടുക്കായിട്ടൊരു ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് റെഡ് കളറ് ബീഡ് കോർത്തിട്ട് നോട്ടിട്ട് കൊടുക്കുവാണ്. അപ്പം ആ ബീഡിൻ്റെ താഴെയും മുകളിലും ഓരോ നോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ. എന്നിട്ട് ഇതാ ഞാൻ ഇത് ഹാങ് ചെയ്തു. അത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്ന കാര്യം, ഏറ്റവും സിമ്പിളായിട്ടുള്ള ഹാങ്ങറാണ്. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നിങ്ങളെല്ലാവരും ഈ ഒരു പോട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഈ രണ്ട് രീതിയിലുള്ള സെറ്റിങ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒട്ടും നമുക്ക് സീറോ കോസ്റ്റായിട്ട് നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള പോട്ട്സ് ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു.